കോവിഡ് 19-ന്റെ പശ്ചാത്തലത്തിൽ മുൻ നിശ്ചയിച്ച യാത്രകളും ആളുകൾ ഒഴിവാക്കിയതോടെ KSRTC പിന്നാലെ സ്വകാര്യ അന്തർ സംസ്ഥാന സർവീസുകളിലും യാത്രക്കാരില്ല. തിരുവനന്തപുരത്ത് നിന്നുള്ള പല സർവീസുകളും ഇപ്പോൾ റദ്ദാക്കുകയാണ്. സമയം വൈകിട്ട് 6:30 കഴിഞ്ഞു. ഈ സമയം തലസ്ഥാനത്തെ ട്രാവൽസുകളിൽ കാണാറുള്ളത് വൻ തിരക്ക്. പക്ഷേ ഇപ്പോൾ ആളുമില്ല, അനക്കവുമില്ല. തിരുവനന്തപുരം നഗരത്തിൽ KSRTCയേക്കാൾ കൂടുതൽ അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്നത് സ്വകാര്യ ബസ് സർവീസുകളാണ്. ആ സ്വകാര്യ അന്തർ സംസ്ഥാന ബസ് സർവീസുകളുടെ നിലവിലെ സാഹചര്യം കൊറോണയുടെ പശ്ചാത്തലത്തിൽ നമുക്കൊന്ന് നോക്കാം. ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള ബസ്സാണ്, തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങിയതാണ്. നിരന്തരം തിരക്ക് പിടിച്ചോടുന്ന ഈ ബസ്സിന്റെ ഇന്നത്തെ സ്ഥിതി ഇതാണ്. സീറ്റുകളൊക്കെ വിജനം. ആകെയുള്ളത് ഒരു യാത്രക്കാരനാണ്. കോയമ്പത്തൂരിലേക്കുള്ള ബസ്സിലെ കാഴ്ചയാണിത്. ബാംഗ്ലൂർ ബസ്സിനേക്കാൾ മെച്ചമാണല്ലോ കാര്യങ്ങളെന്ന് കരുതിയാൽ തെറ്റി. കോയമ്പത്തൂരിലേക്കുള്ള റദ്ദാക്കിയ 3 ബസ്സുകളിലെ യാത്രക്കാരെ കൂടെ കൂട്ടിയിട്ടും പകുതി സീറ്റുകളും കാലിയാണ്. ബസ്സുകൾ യാത്ര റദ്ദാക്കാൻ തുടങ്ങിയതോടെ അടിയന്തരമായി ടിക്കറ്റ് ബുക്ക് ചെയ്തവരും ആശങ്കയിലാണ്. ഓൺലൈനും ടിക്കറ്റ്സ് എല്ലാ സീറ്റും എംപ്റ്റി ആണ്. അവർ ക്യാൻസൽ ചെയ്യുന്നുണ്ട് കുറെ ബസ്. 50 സ്വകാര്യ അന്തർ സംസ്ഥാന ബസ്സുകളാണ് തലസ്ഥാനത്ത് നിന്ന് മാത്രം സർവീസ് നടത്തിയിരുന്നത്. യാത്രക്കാർ കുറഞ്ഞതോടെ ഇത് 15 ഉള്ള സർവീസുകൾ വെട്ടിച്ചുരുക്കിയിട്ട് പോലും ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ ഉള്ളത്. ഈ സ്ഥിതി തുടർന്നാൽ മുഴുവൻ സർവീസുകളും നിർത്തേണ്ടി വരുമെന്നാണ് ഇവരുടെ ആശങ്ക. ക്യാമറമാൻ അക്ഷയോടൊപ്പം സുഹൈൽ മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.